ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണുചേരുന്നു. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഭരണഘടനയുടെ 1-ാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്നാൽ BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ശത്രുരാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. ഈ ക്രൂരതയുടെ ദുരന്ത ഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം. അവകാശപ്പെട്ട കേന്ദ്ര വിഹിതം നിഷേധിക്കുകയാണ്. ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെ അനുവദിക്കപ്പെട്ട വിഹിതം പിടിച്ചുവെക്കുകയാണ്. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസ് ആക്കി വൈകിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്ന പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതിയായി വിഭാവനം ചെയ്ത സിൽവർ ലൈന് അനുമതി നൽകുന്നില്ല. ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു. രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലയിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി. 10 വർഷത്തെ BJP ഭരണം 100 വർഷത്തേക്ക് പിറകോട്ടാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിമീ നിലതുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. ഇതിനെതിരായ സമരമുന്നണിയിൽ അണിചേരുക എന്നത് നീതിബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അജങ്കരമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, DYFI സിന്ദാബാദ്, മനുഷ്യത്വങ്ങൾ സിന്ദാബാദ്. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. ഓരോ ഇഞ്ചും പൊരുതി പൊരുതി എന്ന മുന്നോട്ട് കേന്ദ്ര ഭരണം തുലയട്ടെ, മോഡി ഭരണം തുലയട്ടെ. ഇൻകുലാബ് 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 സിന്ദാബാദ്.